തിരുവനന്തപുരം പിടിക്കാൻ ഏതെങ്കിലും ഒരു ദേശീയ നേതാവ് വരും വരും എന്ന പ്രതീക്ഷയിൽ കാത്തിരിക്കുകയാണ് സുരേന്ദ്രനും തിരുവനന്തപുരം ജില്ലയിലെ ബി ജെ പി നേതാക്കളുമൊക്കെ. നിർമ്മലാ സീതാരാമൻ വരും, ജയശങ്കർ വരും, അതല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖരനെങ്കിലും വരുമെന്നുള്ള പ്രതീക്ഷ അവർ വിടാതെ കാത്തുസൂക്ഷിക്കുന്നു. സാമാന്യ ബുദ്ധിയുള്ള ഏതെങ്കിലും ഒരു ദേശീയ നേതാവ് തിരുവനന്തപുരത്ത് കൊണ്ടുവന്ന് തലവച്ചു കൊടുക്കുമെന്ന് വിശ്വസിക്കുകയും വയ്യ. രാജീവ് ചന്ദ്രശേഖരനൊക്കെ രണ്ടു വട്ടം ഇതുവഴി കറങ്ങി നോക്കി. അപ്പോൾ സ്ഥിതി അത്ര അനുകൂലമല്ല എന്നുള്ളത് കൊണ്ട് അയ്യോ ഞാനില്ലേ എന്നുള്ള മട്ടിൽ അദ്ദേഹം കളഞ്ഞിട്ട് പോയി. നിർമ്മലാ സീതാരാമനും ഒരല്പമെങ്കിലും ബുദ്ധി അവശേഷിക്കുന്നുണ്ടെങ്കിൽ തിരുവനന്തപുരത്ത് മത്സരിക്കില്ല, ജയശങ്കർ ആയാലും മത്സരിക്കില്ല. കാരണം കേരളം ഏതു തരത്തിലാണ് ബി ജെ പിക്കെതിരായ പ്രതിരോധമൊരുക്കുന്നത് എന്നുള്ള കാര്യം ഇവർക്കൊക്കെ സാമാന്യ ബുദ്ധിയിൽ ആലോചിച്ചാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അതിനിടയിൽ ബി ജെ പി കേന്ദ്രങ്ങളിൽ മറ്റൊരു ചർച്ച കൂടി ഉയർന്നു വന്നിട്ടുണ്ട്, ഒരു പട്ടാളക്കാരനെ ഇറക്കിയാലോ എന്ന്. മേജർ രവി ഇപ്പോൾ വീണ്ടും ബി ജെ പി ആയിട്ടുണ്ട്. കുറേ നാൾ ബി ജെ പി ആയിരുന്നു, പിന്നെ കുറേ നാൾ കോൺഗ്രസിൻ്റെ റാലികളിലൊക്കെ കറങ്ങി നടന്നു. അങ്ങനെ എവിടെയാണ് എന്നുള്ളത് സ്വയം അറിഞ്ഞുകൂടാതിരുന്ന മേജർ രവി ഏറ്റവും ഒടുവിൽ വീണ്ടും ഞാൻ ബി ജെ പിക്കാരനായി എന്ന് പറഞ്ഞ് രംഗത്ത് വന്നിട്ടുണ്ട്. മേജർ രവിയെപ്പോലെ ഒരു സൈനികനെ രംഗത്തിറക്കി സൈനിക വികാരം ദേശീയതയൊക്കെ ആളിക്കത്തിച്ച് തിരുവനന്തപുരത്ത് ജയിച്ച് കളയാം എന്നുള്ള ഒരു മോഹവുമായി ബി ജെ പിക്കുള്ളിലൊരു ചർച്ച നടക്കുന്നുണ്ട്. അങ്ങനെ ദേശീയ നേതാക്കൾ വന്നില്ലെങ്കിൽ വേറെ ആർക്കും സീറ്റ് കൊടുക്കരുത്, എനിക്ക് തന്നെ സീറ്റ് തരണമെന്ന് പറഞ്ഞ് ഡൽഹിയിലടക്കം കറങ്ങി നടക്കുകയാണ് കൃഷ്ണകുമാർ ജി. കഴിഞ്ഞ തവണ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ നിയമസഭാ മണ്ഡലത്തിൽ മത്സരിച്ച് തോറ്റയാളാണ്. അപ്പോൾ കൃഷ്ണകുമാർ ജിക്ക് കഴിഞ്ഞ തവണയുണ്ടായ ആ നഷ്ടം നികത്താൻ, ഏത് നഷ്ടം? ചിക്കലിയുടെ നഷ്ടം, അത് നികത്താൻ. കാരണം കഴിഞ്ഞ തവണ ബി ജെ പിക്കാർ ബാക്കിയുള്ള നേതാക്കന്മാരൊക്കെ അത്യാവശ്യം ഈ കൃഷ്ണകുമാറിൻ്റെ തിരഞ്ഞെടുപ്പ് ചെലവിൻ്റെ പേരിലും ആവശ്യം പോലെ കാശ് കീശയിലാക്കിയിരുന്നു. എന്നാൽ പിന്നെ എനിക്ക് കാശ് കീശയിലാക്കാൻ ഒരു അവസരം തന്നേ പറ്റുമോ? കാരണം അന്ന് ഇതിനെക്കുറിച്ചൊന്നും അത്രയ്ക്ക് അറിഞ്ഞുകൂടായിരുന്നല്ലോ. പിന്നീടാണ് ഈ കള്ളക്കളികളൊക്കെ മനസ്സിലായത്, അത് കൃഷ്ണകുമാർ തന്നെ പരസ്യമായി പറയുന്ന സാഹചര്യമുണ്ടായി. അപ്പോൾ അത്തരത്തിൽ കാശ് കീശയിലാക്കാനുള്ള ഒരു അവസരം തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കുന്നതിലൂടെ തനിക്ക് സംജാതമാക്കി തരണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി കൃഷ്ണകുമാറും കറങ്ങി നടക്കുന്നുണ്ട്. അപ്പോഴാണ് മേജർ രവിയുടെ പേര് പൊടുന്നതിനെ ഉയർന്നു വരുന്നത്. ഒരു വിഭാഗം ആളുകൾ, ഇനി വേറെ ആരുമില്ലെങ്കിൽ, ദേശീയ നേതാക്കളൊന്നും ഇല്ലെങ്കിൽ, ദേശീയ പട്ടാളക്കാരനായ മേജർ രവിയെ കളത്തിലിറക്കി ഒന്ന് പയറ്റി നോക്കാം എന്നുള്ള ചിന്ത ബി ജെ പിക്കുള്ളിലുണ്ട്. ഇനിയിപ്പോൾ മേജർ രവിയായാലും കൃഷ്ണകുമാർ ആയാലും ഈ പറയുന്ന നിർമ്മലാ സീതാരാമനായാലും രാജീവ് ചന്ദ്രശേഖർ ആയാലും ജയശങ്കർ ആയാലും നല്ല ഒരു ഇടതു മുന്നണി സ്ഥാനാർത്ഥി കൂടി വന്നാൽ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ശശി തരൂരിന് തിരുവനന്തപുരത്ത് അനുകൂലമായൊരു വികാരം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇടതുപക്ഷത്തിൻ്റെ ഒരു ശക്തനായ സ്ഥാനാർത്ഥി കൂടി വന്നാൽ എൽ ഡി എഫ് യു ഡി എഫ് പോരാട്ടത്തിലേക്ക് തിരുവനന്തപുരത്തിൻ്റെ മനസ്സ് മാറിയാൽ ആര് വന്നു നിന്നാലും, ഏത് മേജർ വന്നു നിന്നാലും, ഏത് കേണൽ വന്നു നിന്നാലും മൂന്നാം സ്ഥാനം ബി ജെ പിക്ക് സ്വപ്നം കാണേണ്ടി വരും എന്നുള്ളതാണ് തിരുവനന്തപുരത്തിൻ്റെ യാഥാർത്ഥ്യം.